അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സുർമീസ് ടൈം പാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ല, മാഷാല്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാലോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും സംരംഭം ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഗതി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളുടെ അടുപ്പിതാ മുഴുവനായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതിലിങ്ങനെ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കാനും തീ കത്തിക്കാനൊക്കെ ഇങ്ങനെ കൊതിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കൊന്ന് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ശരിക്കൊന്ന് റെഡി ആയിട്ട് വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ കാത്തിരിക്കുകയാണ്. നമ്മൾ അടുപ്പ് എന്ന് തീ പിടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എന്ന് എനിക്കറിയാം, പലരും ചോദിക്കുന്നുണ്ട്. പിന്നെ അടുപ്പ് ഇങ്ങനെ വിണ്ട് പൊട്ടിയിട്ടുള്ളത് ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ ക്രമേണ നമുക്ക് റെഡിയാക്കാം. പല പല ഓപ്ഷൻസ് പലരും കമൻസിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയാലേ ട്രൈ ചെയ്യാം. ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ട് വേണം നമുക്കതിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും പൈമ ചെയ്യുന്നില്ല. നമുക്ക് വഴിയാലേ ഓരോ വീഡിയോയിലായിട്ട് അതും കാര്യങ്ങളൊക്കെ ചെയ്യാം. പലരും പല അഭിപ്രായങ്ങളൊക്കെ അവർക്കറിയുന്ന രീതിയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ എൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും നനക്കുമ്പോഴും വേറെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും വീണ്ടും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക, ധൃതി കാരണം കേട്ടോ, നമുക്ക് തീ പിടിപ്പിക്കാനുള്ള ധൃതി കാരണം ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. വയ്യാലെ നമുക്ക് ഇതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇടയ്ക്ക് ഞാൻ അകത്ത് നമ്മൾ കിച്ചണിലും അകത്തൊക്കെ വെച്ചിട്ടുള്ള ചെടികളെ ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതാ പുറത്ത് ഈ മതിലിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം ഇടയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ പാൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക ഒക്കെ റെഡി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ തുടങ്ങിയോ? എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീകൾ വീട്ടിലെ സംരംഭങ്ങൾ, ചെറുതായിട്ട് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലേ. ഈ അച്ചാറ് ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ മസാല പൊടികൾ ഉണ്ടാക്കി കൊടുക്കുക, അവലോസ് പൊടി, പിന്നെ പല പല മേഖലകളിലും പല റീപാക്കിങ്ങോ ഒക്കെ ആയിട്ട് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. സംഭവം നമുക്ക് തുടങ്ങാൻ എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തുടങ്ങിയെടുക്കാം. പക്ഷേ നമുക്ക് അതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യും എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റ് പോകണം, അതായത് അത് ഇഷ്ടപ്പെടുന്ന കസ്റ്റമറിലേക്ക് അത് എത്തിക്കണം. അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് വീണ്ടും ആൾക്കാർ നമ്മളെ ആ ഒരു പ്രോഡക്റ്റോ നമ്മളുടെ പ്രോഡക്റ്റ് ചോദിച്ചിട്ട് വീണ്ടും വരുന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു വഴി പറയാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം പൊതുവേ വീട്ടിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ വരും, അച്ചാറിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ എന്തെങ്കിലും ചായക്കടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഓർഡർ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ. ഏതായാലും നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ചെറുതായിട്ട് ഇങ്ങനത്തെ ഓർഡർസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. വലിയ സെറ്റപ്പിലൊന്നുമല്ല, നമ്മളിലുള്ള സൗകര്യങ്ങളിൽ ഒതുക്കിയിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യാൻ നോക്കുക. അപ്പോഴേക്കും അടുത്ത ഓർഡർ നമ്മളെ തേടി വരുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുത്താലേ അടുത്ത ഓർഡർ ആ വാങ്ങിയ ആൾ തന്നെ വീണ്ടും നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ, മറ്റൊരാളോട് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് എനിക്ക് ഒരു അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഉണക്ക മുന്തിരി അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്, അതേപോലെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ആയാലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണല്ലോ നമ്മുടെ ഉണക്ക മുന്തിരി അച്ചാറ്. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്ക മുന്തിരി വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് കോരി മാറ്റുക കേട്ടോ. ഇനി ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ഒരു 5-8 വറ്റൽമുളക് ഇതേപോലെ ഒന്ന് നടുമുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ട് ആ ഒരു പച്ച ചുവക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം.
ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മളുടെ മുളകും മഞ്ഞളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയുടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് പുളിവെള്ളം അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ടാണ് 1.5 കപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി കുറഞ്ഞതാണെങ്കിൽ 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഇതിലേക്ക് ശർക്കര മെൽട്ടാക്കി വെച്ചിട്ടുള്ളത് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതൊരു 2-3-4 കപ്പ് നമുക്ക് ശർക്കര ഇതേപോലെ ഉരുക്കിയ ആ ഒരു ലായനി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കിലോ ശർക്കര വേണ്ടി വരും കേട്ടോ. ഈ ഒരു നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ട് ശർക്കരൻ്റെ ആ ഒരു മധുരം കിട്ടണമെങ്കിൽ 1 കിലോ ശർക്കര വരെ മെൽട്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഒരു 2-4 മിനിറ്റ് വരെ തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉണക്ക മുന്തിരി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ കുക്കാക്കിയിട്ടെടുക്കുക കേട്ടോ. കുക്കാക്കി എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഒരു ശർക്കരയും പുളിയൊക്കെ നമ്മളുടെ ഈ ഒരു മുന്തിരിങ്ങേൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ ചെറിയ തീരിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കുക. നമ്മളത് അച്ചാറുണ്ടാക്കിയിട്ട് 1-2 ദിവസം ആകുമ്പോഴേക്കും ആ ഒരു മുന്തിരിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ടും ഈ ഒരു പുളിയും ഉപ്പും എരിയും ഒക്കെ പിടിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഒന്ന് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അച്ചാർ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വിനീഗറൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഇത് വെക്കും തോറും നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചെടുത്ത് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു അച്ചാർ കാണുമ്പോഴേ അറിയാലോ ഇത് വെറുതെ കുട്ടികൾക്കൊക്കെ കോരി കഴിക്കൂട്ടോ. പെട്ടെന്ന് കുപ്പി കാലിയാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ സെയിൽ ചെയ്യാനും നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതേപോലെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വെറുതെ ഇരുന്നാലും ഒന്നും ആവില്ല കേട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാലേ നമുക്ക് മുന്നോട്ടുള്ള വഴി കുറേയൊക്കെ എളുപ്പമായിട്ട് വരും. ആദ്യം നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഓരോ ബോട്ടിൽ കൊടുക്കുക. നമ്മൾ കുടുംബക്കാർക്കൊക്കെ കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിട്ട് വീണ്ടും ആ അച്ചാർ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ വരും കേട്ടോ. പിന്നെ ഇങ്ങനെ വീട്ടിൽ അച്ചാർ വിൽപ്പന അതേപോലെ എണ്ണക്കടികൾ അങ്ങനെയൊക്കെ ആയിട്ട് സംരംഭം തുടങ്ങുന്നവർക്ക് അവരുടെ പ്രോഡക്ട്സുകൾ വിൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. വനിതാ കൊച്ചിൻ മാർക്കറ്റ് ഗ്രൂപ്പാണ്. അതിൽ ആഡ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് പരസ്യം ചെയ്യാനും നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാനും മറ്റുള്ള ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം വീട്ടിൽ സ്വന്തമായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അത് മാർക്കറ്റിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന സ്ത്രീകൾ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻസിൽ പിൻ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ അതിലേക്ക് കയറിയിട്ട് നിങ്ങളുടെ സംരംഭം ഉഷാറാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഗ്രൂപ്പാണ്. ലേഡീസ് ഓൺലി ആണ് കേട്ടോ. നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള വീട്ടിൽ ഇതേപോലെ സംരംഭങ്ങളുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരിക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.